ഡി ജോയ്സ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടറായി റിട്ടയർ ചെയ്തു. നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ കുറച്ച് ഹെർബ്സ് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാം. അതിൽ ചിലത് ഞാൻ കാണിക്കാം. ഇത് സ്പ്രിംഗ് ഓണിയൻ, ഇത് സെലറി, ഇത് പുതിന അഥവാ മിൻറ്റ്, ഇത് ബേസിൽ, ഇത് മല്ലിയിലയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന ആഫ്രിക്കൻ മല്ലി. ഇനി ഇതുപോലെ തന്നെ ബോക്ക് ചോയ്, അരഗോള, ഗാർലിക് ചൈവ്, അങ്ങനെ മറ്റ് ഹേർബുകളും ഉണ്ട്. ഇപ്പോൾ ഗാർലിക് ചൈവ് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതിനെപ്പറ്റി കാണിക്കാം. ചൈവ് വെളുത്തുള്ളി ഉള്ളിയുടെ സെയിം ഫാമിലി ലിലിയേസിയ. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം അലിയം ട്യൂബറോസ. ഇതിൻ്റെ ഇലകളും പൂക്കളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടിയിലുള്ള ബൾബ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഈ ചൈവ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ താഴെയുള്ള ബൾബിൽ റൂട്ട്സ് ഉണ്ടാവും. ഈ റൂട്ട്സ് എല്ലാം നമ്മൾ മാറ്റിക്കളയണം. റൂട്ട്സ് എല്ലാം മാറ്റിക്കളഞ്ഞ ശേഷം ഈ ഓരോ ചെടിയായിട്ട് അടർത്തിയെടുക്കുക. എടുത്ത ശേഷം ഈ ഇലകളും മാറ്റിക്കളയുക. ഇലകൾ മാറ്റി നമുക്ക് ഉപയോഗിക്കാം. ഒരില നിർത്തിയാൽ കുഴപ്പമില്ല. ഇത് സൂഡോമോണോസ് എന്ന ഒരു ബാക്ടീരിയ, അതിൽ ഈ മുക്കി അരമണിക്കൂർ വെച്ച ശേഷം വേണം നടാൻ. ഡിസീസ് ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചട്ടികളിൽ നിറയ്ക്കുമ്പോൾ, പോട്ട് ചെയ്യുമ്പോൾ ആദ്യം ഡ്രെയിനേജിന് വേണ്ടി പൊട്ടിയ ചട്ടി കഷ്ണങ്ങൾ ഹോൾസിൻ്റെ അവിടെ ഇടുക. അതിനുശേഷം സാൻഡും സോയിൽ കമ്പോസ്റ്റോ കൗഡങ്ങോ കൂടെയുള്ള പോട്ടിംഗ് മിക്സ്ചർ, കുമ്മായവും വേണം അതിനകത്ത്. അത് ആ മിക്സ്ചർ ഇതിലേക്ക് നിറയ്ക്കുക. ലീഫ് മോൾഡും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലത്. കട്ട് ചെയ്ത് മാറ്റിയ ശേഷമാണ് നമ്മളിത് പ്ലാന്റ് ചെയ്യേണ്ടത്. ഇതാ ബൾബ് മാത്രം താഴോട്ട്, ഇല മണ്ണിൽ താഴോട്ട് വരരുത്, അത് ഡീകേ ചെയ്തു പോകും. അതുകൊണ്ട് അതിൻ്റെ ബൾബ് മാത്രം താഴെ വെച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളിത് നട്ട് കഴിഞ്ഞു. സൂഡോമോണാസ് ഇപ്പോൾ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഡെമോൺസ്ട്രേഷനിൽ കാണിക്കാത്തത്. തൈ നടുന്നതുപോലെ തന്നെ വിത്തിട്ടും നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാവുന്നതാണ്. വിത്തുകൾ വാങ്ങാൻ കിട്ടും. വിത്തുകൾ പാകി വളർത്തുകയാണെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ ഒരു 60 ഡേയ്സ് എടുക്കും. എന്നാൽ ഇതുപോലെ തൈകളായിട്ട് പറിച്ച് നടുകയാണെങ്കിൽ 30 ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാർവെസ്റ്റിന് റെഡിയാവും. ഇതാണ് ചൈവിൻ്റെ വലിയ ചെടി. ഇത് കമ്പാനിയൻ പ്ലാന്റായി റോസ്, ടൊമാറ്റോ മുതലായ ചെടികളുടെ കൂടെ നട്ടാൽ അതിന് വരുന്ന പെസ്റ്റായ എഫിഡ്സ്, ബഗ്സ് അതൊന്നും വരത്തില്ല. വീട്ടിലുള്ള ഹെർബ്സ്, ഇത് സ്പ്രിംഗ് ഓണിയൻ ആണ്. നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഉള്ളി നട്ടുവെച്ച് സ്പ്രിംഗ് ഓണിയൻ വളർത്താവുന്നതാണ്. അതിൻ്റെ ഇലകൾ മുറിച്ച് നമുക്ക് കറി വയ്ക്കാം. ഇത് പുതിന, മിൻറ്റ്. മിൻറ്റ് കടയിൽ നിന്ന് വാങ്ങുന്ന മിൻറ്റ് നമുക്ക് മുറിച്ച് അടിയിലുള്ള ഇലകൾ മാറ്റി 2 മണിക്കൂർ വെള്ളത്തിൽ വെച്ചിട്ട് നടാവുന്നതാണ്. ഇത് ബേസിൽ. ബേസിൽ കോണ്ടിനെൻ്റൽ ഡിഷസിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ബേസിൽ കട്ടിങ്സ് വഴിയാണ് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാവുന്നത്.
ഇത് സെലറി. സെലറി നമ്മുടെ അടുക്കളയിൽ പലതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് മല്ലിയാണ്. മല്ലി നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചമല്ലി മേടിച്ചിട്ട് അതൊന്ന് പൊട്ടിച്ച് ഒരു കുറച്ച് മണിക്കൂറുകൾ വെള്ളത്തിയിടുക. അതിനുശേഷം ഒരു നല്ല ലൂസായിട്ടുള്ള മണ്ണിൽ ഇത് ഇടുക. അത് രണ്ടാഴ്ചക്കുള്ളിൽ കിളിർത്ത് വരും. അടുത്തത് മല്ലിയിലയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന ആഫ്രിക്കൻ മല്ലി. ആഫ്രിക്കൻ മല്ലി നമുക്ക് മല്ലിയേക്കാളും എളുപ്പത്തിൽ വളർത്താം. ഇതിൻ്റെ തൈകൾ മുകളിലോട്ട് ധാരാളം പൂക്കൾ വന്ന് തൈകൾ വരും. ആ തൈകൾ അടർത്തിയെടുത്ത് നമുക്ക് കാണിച്ചു തന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്കെല്ലാം ഇത് ട്രൈ ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ പച്ചക്കറികളും വീട്ടിൽ തന്നെ നടാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്താൽ മതി. താങ്ക് യു.